16-കാരിയായ മകളെ കഴുത്ത് ഞെരിച്ച് കൊന്ന് പൊട്ടക്കിണറ്റിൽ തള്ളിയ സംഭവത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ. മഞ്ജുഷ തന്റെ കാമുകനായ അനീഷിനെ കൊണ്ട് 16-കാരിയായ മകളെ വിവാഹം കഴിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നതായി പോലീസ് പറയുന്നു. ഈ നീക്കം മകൾ എതിർത്തതോടെയാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. കാമുകനുമായുള്ള അവിഹിത ബന്ധം തുടരുക ലക്ഷ്യമിട്ടാണ് മഞ്ജുഷ ഈ നീക്കം നടത്തിയതെന്നാണ് ചോദ്യം ചെയ്യലിൽ മഞ്ജുഷ വെളിപ്പെടുത്തിയത്. അതിനാൽ അനീഷിന്റെ പെരുമാറ്റവും അമ്മയുമായുള്ള അടുപ്പവും എതിർത്തിരുന്ന മീര ഇതിന് വഴങ്ങാത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കേസിൽ അറസ്റ്റിലായ അമ്മ മഞ്ജുഷയെയും കാമുകൻ അനീഷിനെയും ചോദ്യം ചെയ്യുന്നത് തുടരുന്നതായും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. തെളിവെടുപ്പിൽ പ്രതി മഞ്ജുഷ ഒട്ടും കോസലില്ലാതെയാണ് കൊലപാതകം നടത്തിയത് എങ്ങനെയെന്ന് പോലീസിന് കാണിച്ചു കൊടുത്തത്. കട്ടിലിൽ ഇരുന്ന് പോലീസുകാരുടെ കഴുത്തിൽ ഷാളിട്ട് കൊലപാതകം ചെയ്തത് എങ്ങനെയെന്ന് വിവരിക്കുമ്പോൾ ആ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കഴുത്തിൽ ഷാൾ മുറുക്കിയപ്പോൾ കാമുകൻ അനീഷ് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. മഞ്ജുഷയുടെ അവിഹിത ബന്ധത്തെ മകൾ മീര നിരന്തരമായി എതിർത്തിരുന്നു. സംഭവ ദിവസവും ഇതിനെ ചൊല്ലി ബഹളമുണ്ടായപ്പോൾ മഞ്ജുഷ മകളെ അടിച്ചിരുന്നു. അടികൊണ്ട് കട്ടിലിൽ വീണ മീരയുടെ കഴുത്ത് ഞെരിച്ചു. ഇത് കണ്ടുനിന്ന കാമുകൻ അനീഷ് തുണി കൊണ്ടുവന്ന് ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നും മഞ്ജുഷ മൊഴി നൽകി. അബോധാവസ്ഥയിലായ കുട്ടി മരിച്ചു കാണുമെന്ന് കരുതിയാണ് ബൈക്കിൽ കയറ്റി അനീഷിന്റെ വീട്ടിലെ സമീപം എത്തിച്ചത്. എന്നാൽ കിണറിന് സമീപം എത്തിയപ്പോൾ പെൺകുട്ടിയുടെ ഞരക്കം കേട്ടതായും തുടർന്ന് സിമന്റ് ഇഷ്ടിക ശരീരത്തിൽ വെച്ച് കെട്ടി കിണറ്റിൽ ഇട്ടുമെന്നാണ് മൊഴി. കിണറ്റിലിടുമ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാവൂ പോലീസ് പറഞ്ഞു. മഞ്ജുഷയെയും മകളെയും ദിവസങ്ങളായി കാണാനില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. കുട്ടിയുടെ മുത്തശ്ശിയാണ് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയത്. ഭർത്താവുമായി അകന്നു കഴിയുന്ന മഞ്ജുഷ മകളുമായി വാടക വീട്ടിലായിരുന്നു താമസം. ഇവർ താമസിച്ചിരുന്ന വീടിനടുത്താണ് അനീഷ് താമസിച്ചിരുന്നത്. പോലീസ് അന്വേഷണത്തിൽ വീടിനടുത്തുള്ള അനീഷ് എന്ന ചെറുപ്പക്കാരനെയും കാണാനില്ലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ അമ്മയും സുഹൃത്ത് അനീഷും ഒരുമിച്ചാണ് നാടുവിട്ടതെന്ന് കണ്ടെത്തി. കുട്ടി ഇവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ആദ്യം കരുതിയത്. എന്നാൽ ഇവരുടെ കൂടെ മകൾ ഇല്ലെന്ന കാര്യം അറിഞ്ഞതോടെയാണ് സംഭവത്തിൻ്റെ അന്വേഷണം ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.